നമസ്കാരം. മുസ്ലിം ലീഗ് നേതാവായ പി എം എ സലാം ഒരു സ്റ്റേറ്റ്മെന്റ് നടത്തി കണ്ടു. അതായത് വരുന്ന വെള്ളിയാഴ്ച 3-ാം തീയതിയിലെന്ന് കേരളത്തിലെ മുസ്ലിം പള്ളികൾ കേന്ദ്രീകരിച്ച് ഇടത് സർക്കാരിൻ്റെ ന്യൂനപക്ഷ വിരുദ്ധതയ്ക്കെതിരെ പ്രചരണം നടത്തുമെന്ന് ബോധവൽക്കരണം നടത്തി ഈ സർക്കാർ മുസ്ലിങ്ങളോട് മുഖം തിരിക്കുന്ന നിലപാടുകൾ സ്വീകരിക്കുന്നുണ്ടെന്ന് അവരെ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുമെന്ന് കഴിഞ്ഞ ദിവസം ഒരു വാർത്താ സമ്മേളനത്തിൽ പറയുന്നത് കേൾക്കാനിടെ. ഇത് പറഞ്ഞത് മുസ്ലിം ലീഗിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ഒരു നേതാവാണ്, ജനറൽ സെക്രട്ടറി ആയിട്ടിരിക്കുന്ന പി എം എ സലാം. അപ്പോൾ നേതൃത്വത്തിൻ്റെ അറിവോടുകൂടി ഈ നാട്ടിൽ മുസ്ലിം മതസംഘടനകളുടെ ഒരു യോഗം വിളിച്ച് ചേർത്തതിന് ശേഷം ഒരു സർക്കാരിനെതിരെ ഭരണഘടനാ വിരുദ്ധമായി പള്ളികൾ കേന്ദ്രീകരിച്ച് വർഗീയമായിട്ടുള്ള പ്രചരണം നടത്തുമെന്ന് പി എം എ സലാമിനോട് ഒരു കാര്യം പറയാനുള്ളത്, ഈ നാടിൻ്റെ പേര് കേരളമെന്നാണ്. ഈ നാട്ടിൽ ഭരിക്കുന്ന മുഖ്യമന്ത്രിയുടെ പേര് പിണറായി വിജയൻ എന്നാണ്. ഈ നാട്ടിൽ ക്ഷേത്രങ്ങൾ കേന്ദ്രീകരിച്ച് ഇത്തരത്തിൽ വർഗീയ പ്രചരണം നടത്തി ഹിന്ദു കൺസൾട്ടേഷൻ കൊണ്ടുവന്ന് ഈ നാട്ടിൽ അധികാരം പിടിക്കാമെന്ന് കരുതിയ ബി ജെ പിക്ക് വട്ടപൂജ്യം കൊടുത്ത നാടിൻ്റെ പേരാണ് കേരളം. അവിടെയാണ് ലീഗ് ഇപ്പോൾ പുതിയൊരു ചീട്ടുമായി ഇറങ്ങിയിരിക്കുന്നത്. ഇത് ഇവിടെ വേവത്തില്ല എന്ന് തുടക്കത്തിൽ തന്നെ പറയുകയാണ്. പി എം എ സലാം ഒരു കാര്യം മനസ്സിലാക്കിക്കോ, മുസ്ലിം ലീഗ് എന്ന പാർട്ടി എന്നാൽ അത് ഒരു രാഷ്ട്രീയ പാർട്ടിയാണ്. കേരളത്തിലെ മുഴുവൻ മുസ്ലിങ്ങളുടെയും അട്ടിപ്പേർ അവകാശം മുസ്ലിം ലീഗിനല്ല. നിലവിൽ തന്നെ മലപ്പുറം ഒന്ന് വിട്ടുകഴിഞ്ഞാൽ തെന്നിയോ തെറിച്ചോ മറ്റു മേഖലകളിൽ ചില സാന്നിധ്യം മാത്രമാണ് ലീഗിനുള്ളത്. തെക്കൻ കേരളം എടുത്തു കഴിഞ്ഞാൽ ഒരു സാന്നിധ്യവുമില്ല. അതൊക്കെ അവിടെ നിൽക്കട്ടെ. ഈ അടുത്ത കാലത്തൊരു വിവാദമുണ്ടായിരുന്നു. പാലാ ബിഷപ്പ് അവരുടെ പള്ളിക്കുള്ളിൽ മുസ്ലിം വിരുദ്ധതയെക്കുറിച്ച് സംസാരിച്ചത് വലിയ വിമർശനങ്ങൾക്കും വിവാദങ്ങൾക്കും ഇടയാക്കിയിരുന്നു. അന്ന് മുതലക്കണ്ണൊഴുക്കിക്കൊണ്ട് നടന്ന ഈ ലീഗും കൂട്ടരും ഇപ്പോൾ സർക്കാരിനെതിരെ പള്ളികൾ കേന്ദ്രീകരിച്ച് പ്രചരണം നടത്തുമെന്ന് പറയുമ്പോൾ ഈ പള്ളികളിൽ രാഷ്ട്രീയ പാർട്ടികൾക്ക് അത്തരത്തിൽ പ്രവർത്തനം നടത്താമോ? പള്ളികളല്ല, കേരളത്തിലെ ഏത് ആരാധനാലയങ്ങൾ കേന്ദ്രീകരിച്ചും അത്തരത്തിൽ രാഷ്ട്രീയ പ്രവർത്തനം നടത്താൻ ആരാ അനുമതി തന്നേ? വർഗീയത കൊണ്ട് ഈ നാട്ടിൽ നിങ്ങൾക്ക് വിഭാഗീയത സൃഷ്ടിച്ച് നിങ്ങൾ വിചാരിക്കുന്ന കാര്യം നേടിയെടുക്കാമെന്ന് ലീഗിൻ്റെ ഏതെങ്കിലും തലതൊട്ടപ്പന്മാരായിട്ടുള്ള നേതാക്കന്മാർ സ്വപ്നം കാണുകയാണെങ്കിൽ അത് കേരളത്തിൻ്റെ മണ്ണിൽ, അതായത് നിരവധി സമരങ്ങൾ, ഇതിനേക്കാൾ വലിയ കൊടികെട്ടിയ സമരങ്ങൾ കണ്ട നാടാണ്. ആ നാട് അതിനെ വകവെച്ച് തരാൻ സൗകര്യപ്പെടില്ല എന്ന് അവരോട് തുറന്നു പറയാൻ ആഗ്രഹിക്കുകയാണ്. പാലാ ബിഷപ്പ് ചെയ്ത നടപടിയെ ഈ നാട് തുറന്നു വിമർശിച്ചിട്ടുണ്ട്. അതാണ് ശൈലി. ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ട് സ്ത്രീ പ്രവേശന വിഷയം വന്നപ്പോഴും ഈ നാട് ഒരുമിച്ച് ബി ജെ പിക്ക് പിന്നിൽ അണിനിരന്നിട്ടില്ല, കുറച്ചു പേരെ ഉണ്ടായിരുന്നു. ചായക്കോപ്പയിലെ കൊടുങ്കാറ്റ് കണ്ടിട്ട് ഇതാണ് കേരളമെന്ന് വിചാരിക്കരുത്. തിരിഞ്ഞു നോക്കുമ്പോൾ 1000ഓ 2000ഓ 3000 പേരെ കാണുമ്പോൾ ഇതാണ് കേരളമെന്ന് ഈ നേതാക്കന്മാരങ്ങ് ധരിച്ചു കളയുന്നു. ഇവിടെ നല്ല മതേതര ബോധവും ഒപ്പം മറ്റുള്ളവരുടെ വിശ്വാസങ്ങളെ ബഹുമാനിക്കുന്ന തരത്തിൽ ഉയർന്ന ചിന്താബോധ്യമുള്ള നിരവധി ആൾക്കാരെ കൊണ്ട് സമ്പന്നമാണ് കേരളത്തിൻ്റെ പൊതു സംസ്കാരമെന്ന് പറയുന്നു. ആ സംസ്കാരത്തിന് മേൽ കയറി മാന്താൻ വന്നാൽ ചിലപ്പോൾ ചൊറിഞ്ഞ് പുണ്ണാക്കി ഇവിടത്തേ ഉള്ളൂ. അതാണ് ഇവിടുത്തെ ഒരു സമീപനമെന്ന് പറയുന്നു. അതുകൊണ്ടാണ് ഹിന്ദു വർഗീയത പറഞ്ഞ ഈ നാട്ടിൽ ഇപ്പോൾ വട്ടപൂജ്യമായിട്ടിരിക്കുന്നത്. കേരളത്തിലെ പള്ളികളൊന്നും മുസ്ലിം ലീഗിൻ്റെ അവകാശത്തിൽപ്പെട്ട ഒന്നുമല്ല. അല്ലെങ്കിൽ മുസ്ലിം ലീഗ് പറയും പോലെയാണ് കേരളത്തിലെ മുസ്ലിങ്ങൾ മുഴുവൻ പ്രവർത്തിക്കുന്നു എന്ന് കരുതിക്കളയരുത്. വഖഫ് ബോർഡ് നിയമനവുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ ഈ പ്രശ്നമുണ്ടായിരിക്കുന്നത്. വഖഫ് ബോർഡ് നിയമനം എന്തുകൊണ്ട് പി എസ് സിക്ക് വിടുമ്പോൾ ലീഗിനെ നോവിക്കുന്നു എന്ന് വിചാരിച്ചാൽ, കഴിഞ്ഞ കുറേ കാലമായി ലീഗിൻ്റെ കാമധേനു ആയിരുന്നു വഖഫ് ബോർഡ്. താല്പര്യമുള്ള നേതാക്കന്മാരെയും താല്പര്യമുള്ള വ്യക്തികളെയും ബന്ധുമിത്രാദികളെയെല്ലാം അവർ പ്രതിഷ്ഠിച്ചിരുന്ന മേഖല. സൗകര്യമില്ലെന്നേ, യോഗ്യതയുള്ളവർ ഇനി അവിടെ ഇരിക്കും. അത് മറ്റു മതസ്ഥരല്ല, മുസ്ലിങ്ങൾ തന്നെയാണ്. നിങ്ങളല്ല ആരിരിക്കണം ആരിരിക്കണ്ട എന്ന് തീരുമാനിക്കേണ്ടത്. അത് തീരുമാനിക്കേണ്ട സംവിധാനത്തിൻ്റെ പേരാണ് സർക്കാർ എന്ന് പറയുന്നത്. സർക്കാരിന് ഒരു നയമുണ്ടെങ്കിൽ അത് ഈ നാട്ടിൽ ചെയ്യാൻ അതിനെ നയിക്കുന്ന മുഖ്യമന്ത്രിക്ക് ശേഷിയുണ്ടെന്ന് പല ആവർത്തി കാട്ടിത്തന്നിട്ടുണ്ട്. അതുകൊണ്ട് പി എം എ സലാമൊക്കെ ഇത്തരത്തിലുള്ള ചില ഗീർവാണങ്ങൾ അടിച്ചാൽ അങ്ങ് ചാടിപ്പോകുന്നതല്ല കേരളത്തിൻ്റെ മതേതര ബോധം. അതുകൊണ്ടാണ് ഈ നാട്ടിൽ പൗരത്വ പ്രക്ഷോഭവും അല്ലെങ്കിൽ മുസ്ലിങ്ങൾക്കെതിരെ എന്ത് പ്രശ്നമുണ്ടായപ്പോഴും ഇന്ത്യയിൽ ഒട്ടാകെ നടക്കുന്ന വേറെ ഏത് സ്റ്റേറ്റിനേക്കാളും അതിനെ ശക്തമായി പ്രതിരോധിച്ചു നിർത്തിയത്. ഇപ്പോൾ മലപ്പുറം പോലൊരു ജില്ലയിൽ ലീഗിൻ്റെ ആണിക്കല്ല് ഇളകിക്കൊണ്ടിരിക്കുകയാണ്.
അതിനിടയിലാണ് പുതിയൊരു വിവാദവുമായി വന്നിരിക്കുന്നത്. ഹരിതയിലെ പെൺകുട്ടികളൊക്കെ നിങ്ങളുടെ മുഖത്ത് നോക്കി ചോദിച്ചത് മറന്നില്ലല്ലോ അല്ലേ? ആ രീതിയിൽ ഒരു സൈഡിൽ വലിയ തകർച്ച നേരിടുമ്പോൾ ആർഎസ്എസിനെ പോലെ ആരാധനാലയങ്ങൾ കേന്ദ്രീകരിച്ച് ഈ നാട്ടിൽ വർഗീയത വളർത്താമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടെങ്കിൽ അത് മുളയിലേ നുള്ളാൻ ഈ നാടിനറിയാം. പി എം എ സലാമോ അല്ലെങ്കിൽ ഇതിന് പി എം എ സലാമിന് ധൈര്യം കൊടുത്ത കുഞ്ഞാപ്പയോ ഒന്നും കരുതിക്കളയരുത്. കേരളത്തിന്റെ മതേതര ബോധത്തെ നിങ്ങൾ വിചാരിക്കുന്ന രീതിക്കനുസരിച്ച് അങ്ങ് ഒഴുക്കിക്കൊണ്ട് പോകാമെന്നുള്ള കാര്യം. ഈ നാട്ടിലെ ചെറുപ്പക്കാർ ഇന്ന് അത്യാവശ്യവും വിവരവും വിദ്യാഭ്യാസവും കാര്യശേഷിയും കാര്യവിവരവും ഉള്ളവരാണ്. അതുകൊണ്ട് പത്ത് പള്ളി കയറി നിങ്ങൾ പറഞ്ഞു എന്ന് കരുതി കേരളത്തിലെ ഇടത് സർക്കാർ അങ്ങ് മറിഞ്ഞു പോകാനൊന്നും പോകുന്നില്ല. കാര്യങ്ങളെക്കുറിച്ച് കൃത്യമായി വിലയിരുത്തുന്നവർ ഈ നാട്ടിലുണ്ട്. ഈ മുത്തലാഖ് ബില്ല് ലോക്സഭ ചർച്ച ചെയ്തപ്പോൾ ബിരിയാണി കഴിക്കാൻ പോയ കുഞ്ഞാപ്പയുടെ പാർട്ടിയല്ലേ ഇത്? അല്ലെങ്കിൽ ലോക്സഭയിലോ പാർലമെന്റിലോ ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടി വളരെ കൃത്യമായി ഒരു വാചകം പറയാൻ ശേഷിയില്ലാത്ത കുറെ നേതാക്കന്മാരുടെ കൂട്ടമാണ് ലീഗ്. അവരാണിപ്പോ മുസ്ലിം സംരക്ഷണത്തെക്കുറിച്ച് വാചകം അടിക്കുന്നത്. ഏത് വിഷയത്തിലാണ് നിലപാട് പറഞ്ഞിട്ടുള്ളത്? ഹലാൽ വിഷയത്തിൽ നിലപാടുണ്ടോ യു ഡി എഫിന്? അപ്പോ അതുകൊണ്ട് ഇത്തരത്തിലുള്ള വേലത്തരങ്ങളൊക്കെ ഈ നാട്ടിൽ എടുത്ത് പുറത്തിടാതെ കയ്യിൽ വെച്ചിരിക്കുന്നതാണ് പി എം എ സലാമിനെ പോലുള്ളവർക്ക് നല്ലത്. നേരത്തെയും വായി തുറന്നാൽ വിടുവായത്തരം മാത്രം പറയുന്ന ഒരു നേതാവാണ്. അതുകൊണ്ട് പള്ളി കേന്ദ്രീകരിച്ച് ഇപ്പോൾ ഇടതുപക്ഷത്തെ അങ്ങ് തകർത്തുകളെന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ ആരാധനാലയങ്ങളുടെ പിൻബലത്തിലല്ല ഈ സർക്കാർ രണ്ടാം തവണ വന്നത്. അങ്ങനെയാണെങ്കിൽ ശബരിമലയുടെ പേരിൽ ഈ സർക്കാർ പുറത്തു നിന്നേനെ. അതുകൊണ്ട് ജനങ്ങൾക്ക് ബോധ്യപ്പെടും എന്താണ് നിലപാടെന്നുള്ള കാര്യം. ആരെയും പ്രീണിപ്പിച്ചൊന്നുമല്ല മുന്നോട്ട് പോകേണ്ടത്. രാഷ്ട്രീയ പ്രവർത്തനം പ്രീണനമല്ല, ജനസേവനമാണ്. ജനസേവനം നടത്തേണ്ടത് വർഗീയത പറഞ്ഞല്ല, എല്ലാവരെയും ഉൾക്കൊണ്ടുകൊണ്ടായിരിക്കണം. അതുകൊണ്ട് നിങ്ങളുടെ ഈ സമീപനത്തെ പൊളിച്ചെഴുതാൻ കേരളത്തിന്റെ മതേതര ബോധത്തിന് ശേഷിയുണ്ടെന്നും ഇവിടുത്തെ സർക്കാരിന് അതിനുള്ള കെൽപ്പുണ്ടെന്നുള്ള കാര്യം പി എം എ സലാമും ഇതിന് നേതൃത്വം കൊടുക്കുന്ന ലീഗ് നേതാക്കന്മാരെല്ലാം മനസ്സിലാക്കിയിരിക്കുന്നത് നല്ലതായിരിക്കും.